Hi friends, welcome to Linu's Family Vlogs. I am going to share a recipe for a Chemmin roast. Please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ രുചികരമായ ഈ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കണേ എന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ ഇവിടെ 1 കിലോ ചെമ്മീനാണ് നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളകുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങാനീര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാരങ്ങാനീര് മാത്രം ചേർത്താൽ മതി അതിന്റെ കുരുവൊക്കെ മാറ്റി നീര് മാത്രം നമ്മൾ അരിച്ചെടുക്കണം നാരങ്ങ നീര് ചേർക്കുന്നത് ചെമ്മീൻ സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇവയെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇപ്പോ ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനായി നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ചെമ്മീനിലേക്ക് ഈ മസാല നന്നായിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് എല്ലാ ചെമ്മീനും നമുക്ക് ഇതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ചെമ്മീനെല്ലാം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഈ വശവും കൂടി 2-3 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വേണം 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ചെമ്മീൻ ജസ്റ്റ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പറിലേക്ക് ചെമ്മീനൊക്കെ കോരി മാറ്റാം ഇപ്പോൾ ചെമ്മീനെല്ലാം നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറുത്ത എണ്ണയിൽ തന്നെ സവാളയൊക്കെ നമുക്ക് മൂപ്പിച്ചെടുക്കാം അതിനായി ഞാൻ ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് വഴന്ന് കിട്ടുന്നവരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് റൗണ്ടാക്കി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 1 15 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നവരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഇവയെല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ ചെമ്മീന് മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളൂ മസാലയ്ക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നത് ഇവയെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം
പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്ന കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം കൊടംപുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളിക്ക് ആവശ്യത്തിനാണ് കൊടംപുളി ചേർക്കുന്നത്. കൊടംപുളി നമ്മുടെ വയറിനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒരു കഷ്ണം കൊടംപുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് ഒരു 4 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകുന്നൊരു ചെമ്മീൻ റോസ്റ്റാണിത്. അപ്പോൾ നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്പെഷ്യലായിട്ടുള്ള റോസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകുന്നൊരു ചെമ്മീൻ റോസ്റ്റാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.